എല്ലാവർക്കും നമസ്കാരം. ഒരു മരണം നമ്മുടെ ഭവനത്തിൽ സംഭവിക്കുമ്പോൾ വല്ലാതെ തകർന്നു പോകുന്നവരുണ്ട്. എന്നാൽ ഈ അടുത്ത സമയത്ത് വിധവയായ ഒരമ്മ അവരുടെ ഏക ആശ്രയമായ മകൻ ഒരു അപകടത്തെ തുടർന്ന് മരണപ്പെട്ടപ്പോൾ ആ മകനെ യാത്ര അയച്ചത് തികഞ്ഞ പ്രത്യാശയോടെയാണ്. 55 വയസ്സുള്ള ആ അമ്മ പറയുകയാണ്, കഴിഞ്ഞ 25 വർഷക്കാലം എനിക്ക് സന്തോഷിക്കുവാനും അവൻ്റെ ഒപ്പം വസിക്കുവാനും അവൻ്റെ സ്നേഹം പങ്കിടുവാനും ദൈവം തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. എനിക്ക് അവനെക്കുറിച്ച് നിരാശയില്ല. ജീവിതകാലത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹം അവന് ധാരാളം പകർന്നു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവനെ ഞാൻ യാത്ര അയച്ചിരിക്കുന്നത് എൻ്റെ നാഥനായ യേശുവിൻ്റെ കരങ്ങളിലേക്കാണ്. അവിടെ അവൻ വിശുദ്ധന്മാരോടുകൂടി ആനന്ദിക്കും. ഈ ലോകത്തെ എല്ലാ വ്യക്തികളും നേരിടേണ്ട യാഥാർത്ഥ്യമാണ് മരണം. ഒരു ഭവനത്തിനും മരണത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ കഴിയുകയില്ല. അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തിൽ നമുക്ക് കരുത്തും പ്രത്യാശയും പകരുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മരണത്തിന് മുൻപായി പറയുന്നത്, ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. മരണത്തിന് അപ്പുറമുള്ള ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് കർത്താവ് ഉറപ്പിക്കുന്നു. മോറാനേഷ് മഷിഹ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്, കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ തൽസ്ഥാനത്ത് വന്ന് നിന്റെ സ്നേഹം ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കിക്കൊണ്ടുവന്നുവെന്ന്. കഷ്ടതകളെ കണ്ട് ഭയന്ന് തിരികെ ഓടുന്നവരായിട്ടല്ല, അതെനിക്ക് വേണ്ട എന്ന് പറയുവാനല്ല, അത് നമ്മെ തളർത്തി കളയുവാനല്ല, പിന്നെയോ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായ ക്രിസ്തുവിനോടുകൂടെ ഒരുമിച്ച് നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുവാൻ എനിക്ക് കഴിയും എന്ന് ധൈര്യത്തോടെ പറയുവാൻ നമുക്ക് സാധിക്കണം. ദൈവവചനം ഓരോ നിമിഷവും നമ്മെ നയിക്കണം. അത് നമ്മിൽ നിറയ്ക്കുന്ന പ്രത്യാശ വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഒരു ചിന്ത ഇങ്ങനെ, ഗോഡ്സ് വേർഡ് ഈസ് അവർ ഡിവൈൻ ഡിഫൻസ്. വിവിധ പ്രതിസന്ധിയിൽ ഭാരപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരും ഇത് കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളെ യേശുവിൻ്റെ മുൻപിലേക്ക് സമർപ്പിച്ചിട്ട്, നിങ്ങളുടെ ഭാരം നിങ്ങൾ ഒറ്റയ്ക്കല്ല ചുമക്കുന്നത്, നമ്മളോട് ചേർന്ന് നടക്കുന്ന ക്രിസ്തു ആ ഭാരങ്ങളെ ലഘൂകരിക്കും. റിക് വോറൻ എന്ന എഴുത്തുകാരൻ പറയുന്നു, ക്രിസ്തു നമ്മിലേക്ക് വന്നത് എന്തിനാണെന്ന്. ദ ബൈബിൾ ടെൽസ് അസ് ദാറ്റ് ജീസസ് കെയിം ടു ഡു ത്രീ തിങ്സ്. ഹി കെയിം ടു ഹാവ് മൈ പാസ്റ്റ് ഫോർ ഗിവൺ. യു ഗെറ്റ് എ പേർപ്പസ് ഫോർ ലിവിംഗ് ആൻഡ് എ ഹോം ഇൻ ഹെവൻ. അതുകൊണ്ട് ഇന്നലകളെപ്പറ്റി ഭാരപ്പെടേണ്ട, ജീവിത ലക്ഷ്യത്തെപ്പറ്റി വല്ലാതെ തളർന്നു പോകുകയും വേണ്ട, മരണാനന്തര ലോകത്തെപ്പറ്റി ആശങ്കപ്പെടുകയും വേണ്ട, കർത്താവ് നമുക്കൊപ്പമുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16:33 ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു.
ഒരു നിമിഷം ഹൃദയത്തിൻ്റെ കണ്ണുകളെ നമ്മുടെ സ്വസ്ഥതയും പാറയും വീണ്ടെടുപ്പുകാരനുമായ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. കർത്താവേ, ബലഹീനരായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഈ ലോകത്തിൽ സഹനമുണ്ട്, പ്രതിസന്ധിയുണ്ട്, വിട്ടുപിരിയലുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിലൊന്നും എരിഞ്ഞു പോകാതിരിപ്പാൻ നിൻ്റെ കരങ്ങൾ ഞങ്ങളെ താങ്ങണമേ. അഗ്നിച്ചോളയ്ക്ക് നടുവിലേക്ക് ഇറങ്ങി വന്ന മൂന്ന് ബാലന്മാരെ വീണ്ടെടുത്ത ദൈവം ജീവിക്കുന്ന ദൈവമാണ്. സിംഹക്കുഴിയിലേക്ക് ദാനിയേൽ വലിച്ചെറിയപ്പെട്ടപ്പോൾ, പൊട്ടക്കിണറിൻ്റെ അഗാധതയിലേക്ക് യോസേഫ് വീണപ്പോൾ, അവരെ ഉയർത്തിയ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഈ യാത്രയിൽ ഞങ്ങൾ ഒറ്റയ്ക്കല്ല, അങ്ങ് ഞങ്ങൾക്കൊപ്പമുണ്ടെന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങളുടെ ഹൃദയത്തിന് ശാന്തത പകരുന്നു. പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവേ, തകർന്നും പ്രയാസപ്പെട്ടും നുറുങ്ങിയുമിരിക്കുന്ന ഓരോ ഹൃദയങ്ങളെയും യേശുവേ അവിടുന്ന് തൊടണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.